ശബരിമലയിൽ ഭക്തർക്ക് സുഖദർശനം ഒരുക്കേണ്ട ചുമതലയാണ് പോലീസ് അയ്യപ്പന്മാർ നിർവഹിക്കുന്നത്. സാധാരണ ഡ്യൂട്ടിയിലുള്ളപ്പോഴുള്ള പല നിബന്ധനകളും ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാധകമല്ല. അയ്യനെ മനസ്സിൽ ധ്യാനിച്ച ശേഷം ഡ്യൂട്ടി ആരംഭിക്കൽ. 18-ാം പടി ചവിട്ടി കയറി വരുന്ന കുഞ്ഞു മാളികപ്പുറങ്ങൾക്കുൾപ്പെടെ പോലീസ് അയ്യപ്പന്മാർ ആശ്രയം. പോലീസ് തൊപ്പി ധരിക്കേണ്ട. മേലുദ്യോഗസ്ഥരെ കാണുമ്പോൾ സല്യൂട്ട് നിർബന്ധമില്ല. ഷൂ ധരിക്കേണ്ട. യൂണിഫോം ഇൻസർട്ട് ചെയ്യേണ്ട. അരയിൽ തോർത്തുമുണ്ട് ചുറ്റാം. എല്ലാ ദിവസവും താടി ഷേവ് ചെയ്യേണ്ട. പോലീസുകാർക്ക് ഇക്കാര്യങ്ങൾക്കുള്ള അനുവാദം ശബരിമലയിൽ മാത്രം. അയ്യന്റെ പൂങ്കാവനത്തിൽ എല്ലാവരും സ്വാമിമാർ മാത്രം. അത് DGP ആയാൽ പോലും. 18-ാം പടിയിലേക്ക് പോലീസ് അയ്യപ്പന്മാർ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ്. ഓടിക്കയറ്, ഓടിവാ, ഓടിവാ എന്നിങ്ങനെ ഭക്തരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പോലീസ് അയ്യപ്പന്മാർ ഭക്തരെ 18-ാം പടി ചവിട്ടിക്കയറാൻ സഹായിക്കുന്നത്. ഭക്തർക്ക് സുഖദർശനം ഒരുക്കുക, അതാണ് സന്നിധാനത്ത് പോലീസിന്റെ കടമയെന്ന് ഭക്തരും പറയുന്നു. ശബരിമലയിലുള്ള പോലീസുകാർ നല്ല സ്ട്രിക്റ്റായിട്ട് എല്ലാവരോടും പെരുമാറുന്നു, നല്ല സൗഹാർദ്ദ രീതിയിൽ പെരുമാറുന്നത്. കാരണം കുട്ടികളുണ്ടാവും, പ്രായമായവരുണ്ടാവും. പോലീസുകാരും കഷ്ടപ്പെട്ടാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം ഒരുക്കുന്നതെന്നും ഭക്തർ പറയുന്നു. അവരുടേതായ ബുദ്ധിമുട്ടുകൾ അവർക്കില്ലേ, എന്തായാലും ഇത്ര ആൾക്കാരെ അവർ നിയന്ത്രിക്കുന്നില്ലേ, അവർക്കുണ്ട് ബുദ്ധിമുട്ട്, അപ്പൊ അവര് നമ്മളെ സഹകരിക്കുന്നുണ്ട്. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും 18-ാം പടിയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് അയ്യപ്പന്മാർക്ക് 40 മിനിറ്റ് വിശ്രമം നൽകും. ഈ സമയം അടുത്ത ബാച്ച് പോലീസ് അയ്യപ്പന്മാർ 18-ാം പടിയിലെത്തും. സന്നിധാനത്ത് പോലീസ് അയ്യപ്പന്മാരുടെ ഡ്യൂട്ടി തുടരുകയാണ്. വിമർശനങ്ങളും ഇടയ്ക്കിടെ ഉയരും. അതെല്ലാം കേട്ട് കൂടുതൽ കൃത്യതയോടെ പോരായ്മകൾ പരിഹരിച്ച് പോലീസ് അയ്യപ്പന്മാർ സന്നിധാനത്ത് ഭക്തരെ നിയന്ത്രിക്കുകയാണ്. നാട്ടിലെ പോലീസല്ല ശബരിമലയിലെ പോലീസ്. ഭക്തർക്ക് സുഗമമായി അയ്യപ്പ ദർശനം ഒരുക്കുക എന്നുള്ളതാണ് പോലീസ് അയ്യപ്പന്മാരുടെ ചുമതല. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപരശിക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ സന്നിധാനം.